Hi friends, welcome to our channel. Innu nammal discuss cheyan povunnathu S2 complementary botany ile plant pathology enna chapter le common plant diseases enna topic aanu. Nammal aadyam discuss cheyan povunnathu brown spot disease of paddy aanu. Ee brown spot disease ne matte chila perugal koodi undu, adayathu sesame leaf spot, fungal blight, പിന്നെ ഹെൽമിൻതോസ്പോറിയോസ്. ഈ ഹെൽമിൻതോസ്പോറിയോസ് എന്ന പേര് വരാൻ കാര്യമെന്ന് വെച്ചാൽ ഹെൽമിൻതോസ്പോറിയം ഒറൈസേ എന്ന ഫംഗസ് ആണ് ഈ ഡിസീസ് കോസ് ചെയ്യുന്നത്. മാത്രമല്ല ഇത് പാഡിയുടെ ഒരു മേജർ ഫംഗൽ ഡിസീസ് കൂടിയാണ്. ഇനി ഈ ഡിസീസ് എങ്ങനെയൊക്കെയാണ് ക്രോപ്പിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ ക്രോപ്പിനെ ഡാമേജ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പുവർ ജേർമിനേഷൻ ഓഫ് സീഡ്സ്, അതായത് സീഡ്സിന് ജേർമിനേഷൻ നല്ല രീതിയിൽ നടക്കില്ല, അതായത് ഒന്നുകിൽ ചിലപ്പോൾ ജേർമിനേഷനേ നടക്കില്ല അല്ലെങ്കിൽ പുവർ ജേർമിനേഷൻ ആയിരിക്കും. ലീവ്സിനെയൊക്കെ ഇത് നശിപ്പിക്കും. പ്ലാന്റ്സിൻ്റെ ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസിയെ തന്നെ ഇത് ബാധിക്കും. മാത്രമല്ല ഷ്രിവലിംഗ് ആൻഡ് പുവർ സെറ്റിംഗ് ഓഫ് സീഡ്സ്, സീഡ്സൊക്കെ ചുളുങ്ങി നശിച്ചു പോകും. മാത്രമല്ല ദാറ്റ് റെഡ്യൂസസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ പ്രൊഡ്യൂസ്, ആ പ്രൊഡ്യൂസിൻ്റെ മാർക്കറ്റ് വാല്യൂവിനെ തന്നെ ഇത് റെഡ്യൂസ് ചെയ്യും. അതായത് ക്വാളിറ്റി കുറയുന്നതിനനുസരിച്ച് മാർക്കറ്റ് വാല്യൂവിലും ഇടിവ് സംഭവിക്കും. ഇനി ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഈ ഡിസീസ് സീഡ്ലിങ്സിനെയും മെച്യൂർ റൈസ് പ്ലാന്റ്സിനെയും ഒരേപോലെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സീഡ്ലിങ്സിലാണെങ്കിൽ ഇറ്റ് കോസസ് ബ്ലൈറ്റ്, അതായത് ചെടിയെ പൂർണ്ണമായും നശിപ്പിച്ച് ആൻഡ് ദാറ്റ് ലീഡ്സ് ടു ദ ഡെത്ത് ഓഫ് ദ പ്ലാന്റ്. ഇനി മെച്യൂർ പ്ലാന്റ്സിലാണെങ്കിൽ നമുക്ക് സിംറ്റംസൊക്കെ കാണാൻ സാധിക്കുന്ന ലീവ്സിലും ലീവ് ഷീത്ത് പിന്നെ ഗ്ലൂംസിലൊക്കെ കാണാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചെറിയ ബ്രൗൺ നിറത്തിലുള്ള സർക്കിൾ ഷേപ്പിൽ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലുള്ള സ്പോട്സൊക്കെ നമുക്ക് ലീവ്സിൽ കാണാൻ പറ്റും. മാത്രമല്ല ഈ ഡിസീസിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജിലാണെങ്കിൽ യു ക്യാൻ സീ ലോങ് സ്ട്രീക്സ്. ഇനി സ്മോളർ സ്പോട്സൊക്കെ ഡാർക്ക് ബ്രൗൺ കളറിലായിട്ട് മാറും. പിന്നെ എന്താണ് ലീഫിൻ്റെ സെൻറ്റർ പോർഷനിലേക്കൊക്കെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും യെല്ലോ കളറിൽ അല്ലെങ്കിൽ ഗ്രേ കളറിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്തത്, നമ്മളിപ്പോൾ ഈ നെല്ല് കൃഷി ചെയ്യുന്നത് അബ്നോർമൽ സോയിൽ കണ്ടീഷൻസിലാണെങ്കിൽ, അങ്ങനൊരു സോയിൽ കണ്ടീഷനുള്ള ഒരു പാടത്താണ് നിങ്ങൾ ഈ നെല്ല് കൃഷി ചെയ്യുന്നതെങ്കിൽ, അതായത് ഈ നൈട്രജൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഉള്ള ഒരു സോയിൽ കണ്ടീഷനിലാണ് ഇത് കൃഷി ചെയ്യുന്നതെങ്കിൽ, ഈ റൈസ് പ്ലാന്റ്സിന് ഈ ഡിസീസ് പിടിപെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി കോസൽ ഓർഗാനിസമായ ഹെൽമിൻതോസ്പോറിയം ഒറൈസയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിന് ബൈപോളാരസ് ഒറൈസെ എന്ന പേരുണ്ട്. ഇതിൻ്റെ മൈസീലിയം കൺസിസ്റ്റ്സ് ഓഫ് ദ പ്രോസ്ട്രേറ്റ് ഹൈഫേ ആൻഡ് ദ ഇറക്ട് കൊണീഡിയോഫോസ്. ഹൈഫേ നമുക്കറിയാം ലോങ് ഫിലമെൻ്റസ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചിങ് സ്ട്രക്ചറാണ് ഫംഗസിൻ്റെ, അത് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറക്ട് കൊണീഡിയോഫോസ്, കൊണീഡിയ എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു അസെക്ഷൽ സ്പോർസ് ആണ്, ഫംഗൈ പ്രൊഡ്യൂസ് ചെയ്യുന്ന അസെക്ഷൽ സ്പോർസ് ആണ്. എക്സ്റ്റേണലി ആണിത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, ടിപ്പിൽ അല്ലെങ്കിൽ ഹൈഫയുടെ സൈഡിൽ അല്ലെങ്കിൽ ദർ ആർ സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് കോൾഡ് കൊണീഡിയോഫോസ്, അവിടെയാണിത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇനി ഈ മൈസീലിയം ഒരു ഗ്രേഷ് ബ്രൗൺ അല്ലെങ്കിൽ ഒരു ബ്രൗൺ ഒരു എന്താ പറയുക ഒരു ഡാർക്ക് ബ്രൗൺ കളറിൽ ഒരു മാറ്റ് ലൈക്ക് സ്ട്രക്ചർ ഈ പ്ലാന്റ് പാർട്സിൽ ഫോം ചെയ്യും. ഈ കൊണീഡിയോഫോസ് ടഫ്സായിട്ട് അറൈസ് ചെയ്യും ഏതിൽ കൂടെ, സ്റ്റൊമാറ്റോയിൽ കൂടെ. ഇനി ഈ ഹെൽമിൻതോസ്പോറിയം ഒറൈസെ ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പേരാണ് കോക്ലൈബോളിൻ അല്ലെങ്കിൽ കോക്ലിബോളിൻ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ഹൈലി ടോക്സിക് ടു റൈസ് സീഡ്ലിങ്സ്. മാത്രമല്ല ഇത് റൂട്ട്സിൻ്റെ ഗ്രോത്തിനെയും ഇൻഹിബിറ്റ് ചെയ്യും, അതായത് തടയും. ഈ ഡിസീസ് സോയിൽ ബോണുമാണ് സീഡ് ബോണുമാണ്, അതായത് ഒന്നുകിൽ ഈ രോഗം ബാധിച്ച ചെടികളുടെ അവശിഷ്ടങ്ങൾ ആ ഫീൽഡിലുള്ളപ്പോൾ മണ്ണിലൂടെ പുതിയ ചെടികളിലേക്ക് അത് എത്തിപ്പെടാം, അല്ലെങ്കിൽ ഫ്രം സീസൺ ടു സീസൺ ഇത് സീഡ്സിലൂടെയും ഈ ഒരു ഡിസീസ് മറ്റുള്ള ചെടികളിലേക്ക് എത്തിപ്പെടാം. നെക്സ്റ്റ് നമുക്കിനി കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് ആയ പത്മ, IR24, HR47 ഇതൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഓൾട്ടർനേറ്റ് ഹോസ്റ്റിനെ ഒന്നുകിൽ റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ പോപ്പുലേഷൻ എപ്പോഴും ചെക്ക് ചെയ്യണം. ഈ രോഗം ബാധിച്ച പാടത്ത് ക്രോപ്പ് ഹാർവെസ്റ്റിന് ശേഷം ബാക്കി വരുന്ന ചെടിയുടെ അവശിഷ്ടങ്ങളൊക്കെയും കൂട്ടിയിട്ട് കത്തിക്കുന്നത് ഈ രോഗം തടയാനുള്ള നല്ലൊരു മാർഗമാണ്.